പ്രിയമുള്ള വിശ്വാസ പരിശീലകരെ, കഴിഞ്ഞ ക്ലാസ്സിൽ സിറോ മലബാർ സഭയുടെ മതബോധന കമ്മീഷനിലെ സെക്രട്ടറി അച്ഛൻ വേണ്ട തോമസ് മേൽവട്ടച്ചൻ കൺസെപ്റ്റ് ഓഫ് കാറ്റക്കൈസിസ് മതബോധനത്തെപ്പറ്റി നമ്മളോട് സംസാരിക്കുകയുണ്ടായി. മതബോധനം സഭയോളം പഴക്കമുള്ളൊരു ശുശ്രൂഷയാണ്. കർത്താവ് സഭയെ ഏൽപ്പിച്ച ദൗത്യം തന്നെയാണ് മതബോധനം. സുവിശേഷ പ്രഘോഷണത്തിലൂടെ അല്ലെങ്കിൽ വചനത്തിൻ്റെ കൈമാറ്റത്തിലൂടെ ഒരു വ്യക്തിയിൽ ജന്മം കൊള്ളുന്ന വിശ്വാസത്തെ, അല്ലെങ്കിൽ മാമോദീസയിലൂടെ ദൈവം ദാനമായി നൽകുന്ന വിശ്വാസത്തെ നട്ടുനനച്ച് വളർത്തിയെടുക്കുന്ന പ്രക്രിയയാണ് മതബോധനം എന്ന് നമ്മൾ കാണുകയുണ്ടായി. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ മതബോധനത്തിൻ്റെ ഉറവിടങ്ങൾ എന്തെല്ലാമാണെന്നാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. മതബോധനത്തിൻ്റെ ഉറവിടങ്ങളെ പൊതുവെ നമുക്ക് രണ്ടായി തിരിക്കാം. ഒന്ന്, പ്രധാന ഉറവിടങ്ങൾ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ സോഴ്സസ് എന്ന് പറയാം. രണ്ടാമത്തേത് കോംപ്ലിമെൻ്ററി സോഴ്സസ് ആണ്, പൂരക ഉറവിടങ്ങളാണ്. ഞാൻ വിചാരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രധാന ഉറവിടങ്ങളായിട്ട് എപ്പോഴും നമ്മൾ പറയുന്നത് വിശുദ്ധ വചനവും വിശുദ്ധ ഗ്രന്ഥം, രണ്ടാമത് വിശുദ്ധ പാരമ്പര്യം, മൂന്നാമത് സഭയുടെ പ്രബോധന അധികാരങ്ങളാണ്. അതേസമയത്ത് കോംപ്ലിമെൻ്ററി സോഴ്സസ് എന്ന് നമ്മൾ പറയുന്നത് പൂരക ഉറവിടങ്ങളായിട്ട് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് പൊതുവിൽ മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ ആരാധനാക്രമപരമായ ജീവിതം. രണ്ടാമത് നമ്മുടെ സഭാ ജീവിതമാണ്, അല്ലെങ്കിൽ ജീവിതത്തിലൂടെയുള്ള സാക്ഷ്യം എന്ന് വേണമെങ്കിൽ പറയാം. മൂന്നാമതായിട്ട് സഭയുടെ ധാർമ്മിക പ്രബോധനങ്ങളാണ്. ഇനി നമുക്ക് ഈ ഇത് ഓരോന്നും എടുത്തുകൊണ്ട് അതെന്താണ് അർത്ഥമാക്കുന്നതെന്ന് കൂടി അറിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമാകും. ഞാൻ പറയുകയുണ്ടായി, മൂന്ന് പ്രധാന ഉറവിടങ്ങളാണ് നമുക്കുള്ളതെന്ന്. അതിലാദ്യത്തെ ഉറവിടം വിശുദ്ധ ഗ്രന്ഥമാണ്, ഹോളി സ്ക്രിപ്ചറാണ്. മതബോധനത്തിൻ്റെ അടിത്തറ, മതബോധനത്തിൻ്റെ പ്രധാന ഉറവിടം, യഥാർത്ഥ ഉറവിടം ദൈവവചനമാണ്. നമുക്ക് ആ കാര്യത്തിൽ ഒരു സംശയമേയില്ല. അക്കാര്യത്തിൽ പ്രിയമുള്ളവരെ, ദൈവവചനത്തെപ്പറ്റി പറയുമ്പോൾ നമുക്കറിയാം ആ വചനം രണ്ടർത്ഥത്തെ നമുക്ക് കണക്കാക്കാം. ദാബാർ എന്ന വാക്ക് ദൈവവചനം, ജീവിക്കുന്നവനായ കർത്താവായ ഈശോ, ജീവിക്കുന്ന കർത്താവായ ഈശോ ആ വചനം അർത്ഥമാക്കുന്നു. ഒപ്പം ലിഖിത വചനത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. മാംസം ധരിച്ച് കടന്നു വന്ന വചനമായ ഈശോയും എഴുതപ്പെട്ട വചനമായ വിശുദ്ധ ഗ്രന്ഥവും അതിൽപ്പെടുന്നതാണ്. അപ്പം നമ്മൾ പറയും, ഈ വിശുദ്ധ ഗ്രന്ഥമാകട്ടെ ദൈവനിവേശിതമാണ്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രേരണയാൽ മനുഷ്യർ എഴുതിയ ഗ്രന്ഥങ്ങളാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ പറയും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഗ്രന്ഥകർത്താക്കൾ ദൈവവും മനുഷ്യനും കൂടിയാണ്. അപ്പോൾ വചനമാകുന്ന സജീവ സ്രോതസ്സിൽ നിന്നാണ് മതബോധനം അതിൻ്റെ ഉള്ളടക്കം സ്വീകരിക്കുന്നത് എന്ന് പറയാൻ സാധിക്കും. അല്ലെങ്കിൽ മതബോധനത്തിൻ്റെ ഉള്ളടക്കം ദൈവത്തിൻ്റെ വചനമാണ്. അപ്പോൾ വചനമാകുന്ന സജീവ സ്രോതസ്സ് അതെങ്ങനെയാണ് നമുക്കുണ്ടായി കിട്ടിയത്? വചനമാകുന്ന സജീവ സ്രോതസ്സ് അത് വിശുദ്ധ പാരമ്പര്യത്തിലും വിശുദ്ധ ലിഖിതങ്ങളിലൂടെയാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്രകാരം പറയാൻ പറ്റും, വിശുദ്ധ പാരമ്പര്യത്തിലൂടെയും വിശുദ്ധ ലിഖിതങ്ങളിലൂടെയും നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വചനമാകുന്ന വചനമാണ് മതബോധനത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയാൻ സാധിക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ പറയും. ഈ കാര്യം നമ്മൾ പലയിടത്തും വായിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നമുക്കറിയാം, ദൈവവേർപ്പും എന്ന് പറയുന്ന രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ദൈവാവിഷ്കാരം എന്ന് പറയുന്ന പ്രമാണരേഖയിൽ ഇപ്രകാരം പറയുന്നുണ്ട്. 24-ാമത്തെ നമ്പറിൽ പറയുകയാണ്, വിശുദ്ധ പാരമ്പര്യവും വിശുദ്ധ ലിഖിതങ്ങളും സഭയ്ക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൈവിക വചനത്തിൻ്റെ ഏക കലവറയാണ്. അപ്പോൾ ദൈവവചനം എന്ന് പറയുമ്പോൾ വിശുദ്ധ പാരമ്പര്യവും വിശുദ്ധ ലിഖിതങ്ങളും കൂടി അടങ്ങുന്ന ഒരു കലവറയാണ്. അപ്പോൾ നമ്മൾ
ഈ വിശുദ്ധ ഗ്രന്ഥത്തെ പറ്റിയുള്ള സൂചനകളാണ്. ഇങ്ങനെ പറയുമ്പോൾ ഇത് നമ്മൾ മതബോധനത്തെ പറ്റിയുള്ള വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പയുടെ അപ്പസ്തോലിക പ്രബോധനമായിട്ടുള്ള 1979 പബ്ലിഷ് ചെയ്ത മതബോധനം ഇന്ന് കാറ്റക്കേസിസ് ത്രദേന്തെ അല്ലെങ്കിൽ കാറ്റക്കേസിസ് ഇൻ അവർ ടൈം എന്ന് പറയുന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ 27 കണ്ണികയിൽ വായിക്കുമ്പോൾ 3 ചിന്തകൾ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിശുദ്ധ പാരമ്പര്യവും വിശുദ്ധ ലിഖിതങ്ങളും സഭയ്ക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൈവിക വചനത്തിൻ്റെ ഏക കലവറയാണെന്ന് പറയുമ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. ഒന്നിതാണ്, ദൈവവചനം മതബോധനത്തിൻ്റെ ഏക ഉറവിടമല്ല, പല ഉറവിടങ്ങളിലൊന്നാണ്. അങ്ങനെ ഓർക്കേണ്ടത്, പല ഉറവിടങ്ങളിൽ, മതബോധനത്തിൻ്റെ പല ഉറവിടങ്ങളിൽ ഒന്നാണ് ദൈവവചനം. രണ്ടാമത്തെ ചിന്ത പറയുകയാണ്, ദൈവവചനത്തെ വിശുദ്ധ ഗ്രന്ഥവുമായിട്ട് നമുക്ക് താതാത്മ്യപ്പെടുത്താൻ പറ്റുകയില്ല. ദൈവവചനം സമം വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയാൻ പറ്റുകയില്ല. കാരണം ദൈവവചനത്തിനുള്ളിൽ വിശുദ്ധ ഗ്രന്ഥവുമുണ്ട്, ഒപ്പം തന്നെ നമുക്കറിയാം വാചിക പാരമ്പര്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. ദൈവിക വെളിപാടിൻ്റെ 2 ഉറവിടങ്ങളാണ് വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധ പാരമ്പര്യവും. അപ്പോൾ വിശുദ്ധ പാരമ്പര്യങ്ങളും വിശുദ്ധ ഗ്രന്ഥവും ഒരുമിച്ച് ചേരുന്നതാണ് ദൈവവചനം എന്ന് പറയുന്നത്. കുറച്ചുകൂടി ഒരു വിശാലമായ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ഇത് രണ്ടും കൂടെ കൂടി ചേരുന്നതാണ് ദൈവവചനത്തിൻ്റെ ഏക കലവറ എന്ന് പറയുന്നത്. അപ്പോൾ ദൈവവചനത്തിൻ്റെ കലവറ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ദൈവവചനം എന്ന് പറയുമ്പോൾ, എഴുതപ്പെട്ട വചനമായ വിശുദ്ധ ഗ്രന്ഥം മാത്രം വന്നാൽ പോരാ, നമ്മുടെ മനസ്സിൽ പിന്നെയോ പാരമ്പര്യം കൂടി ഉൾച്ചേരുന്നുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. മൂന്നാമതായിട്ടൊരു കാര്യം, നമുക്കെല്ലാവർക്കും അറിയാം വിശുദ്ധ ഗ്രന്ഥത്തിന് മുമ്പായി പാരമ്പര്യമുണ്ട്. അതും മതബോധനം ഇന്ന് എന്ന് പറയുന്ന അപ്പസ്തോലിക പ്രബോധനം തർപ്പിച്ച് പറയുന്നതാണ്, ലിഖിത രൂപത്തിന് മുമ്പ് വാചിക പാരമ്പര്യം ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ പറയേണ്ട ഒരു കാര്യം ഇതാണ്, മതബോധനത്തിൻ്റെ ഏറ്റവും വലിയ സ്രോതസ്, ഏറ്റവും വലിയ ഉറവിടം വിശുദ്ധ ഗ്രന്ഥമാണ്, വിശുദ്ധ വചനമാണ്, വിശുദ്ധ വചനമാണ്. നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും, അപ്പോൾ മതബോധനം എങ്ങെന്താണ്, അത് വേർഡ് ഗൈഡഡാണ്, വചനാധിഷ്ഠിതമാണ്, വചനത്താൽ നയിക്കപ്പെടുന്നതാണ് മതബോധനം എന്ന് പറയുന്നത്. വചനത്തിൻ്റെ അടിത്തറ, വചനം വ്യാഖ്യാ അല്ലെങ്കിൽ അതാണ് മതബോധനത്തിൻ്റെ അടിത്തറ, ദൈവത്തിൻ്റെ വചനമാണ്. രണ്ടാമതായിട്ട് പറയാൻ സാധിക്കും, മതബോധനം വേർഡ് ഓറിയൻറ്റഡാണ്, വചനോന്മുഖമായിട്ട് നിൽക്കേണ്ടതാണ്. വചനം എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടു കർത്താവായ ഈശോയാണെന്ന് കൂടെ നമ്മൾ കണ്ടു. അങ്ങനെയാണ് ഈ മതബോധനം മുഴുവൻ ഈശോയെ നോക്കിയും ഈശോയിലേക്ക് നയിക്കുന്നതുമാകണമെന്ന ചിന്ത, വേർഡ് ഓറിയൻറ്റഡാണ്. മൂന്നാമതായിട്ട് പറയാൻ സാധിക്കും, മതബോധനം വേർഡ് ബൗണ്ടാണ്, വചനബദ്ധമാണ് മതബോധനം എന്ന് പറയുന്നത്. കാരണം സകലതും വിശുദ്ധ മത നമ്മുടെ മതപഠന ക്ലാസ്സുകളിലും മതബോധന വിശ്വാസ പരിശീലന ഗ്രന്ഥങ്ങളിലൊക്കെ ഉള്ളതെല്ലാം നമ്മൾ വേദപുസ്തകത്തിൽ എടുത്തിട്ടുള്ളതാണ്, ടെക്സ്റ്റുകൾ അവിടുന്ന് വരുന്നതാണ്, പല സംഭവങ്ങളും നമ്മൾ വേദപുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്, നമ്മൾ പഠിപ്പിക്കുന്ന പല വ്യക്തിത്വങ്ങളും വേദപുസ്തകത്തിൽ നിന്ന് തന്നെ വരുന്നവയാണ്, പല സന്ദേശങ്ങളും ഒക്കെ നമ്മൾ വേദപുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ള സന്ദേശങ്ങളാണുള്ളത്. അല്ലെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും, അതോടൊപ്പം തന്നെ സിമ്പിൾസ്, പ്രതീകങ്ങളും എല്ലാം വേദപുസ്തകത്തിൽ നിന്ന് വരുന്നതാണ്. ഇങ്ങനെ നോക്കുമ്പോൾ വിശ്വാസ പരിശീലനത്തിൻ്റെ, മതബോധനത്തിൻ്റെ ഒന്നാമത്തെ സോഴ്സ് വിശുദ്ധ വചനമാണ്. രണ്ടാമത്തെ സോഴ്സിനെ പറ്റി നമ്മൾ പറയുമ്പോൾ അത് വിശുദ്ധ പാരമ്പര്യമാണ്. സഭയിൽ നമുക്കറിയാം വചനം കൈമാറ്റം നടക്കുന്നു, സഭയിൽ നടക്കുന്നു. ഈശോയിൽ നിന്ന് അപ്പസ്തോലന്മാർ വചനം ഉൾക്കൊണ്ടു, അപ്പസ്തോലന്മാരിൽ നിന്ന് ആദിമ സഭാസമൂഹം വചനം ഉൾക്കൊണ്ടു. പിന്നീട് നമുക്കറിയാം അപ്പസ്തോലന്മാരുടെ പിൻഗാമികളായി വന്ന മാർപ്പാപ്പന്മാർ, അവരെ തുടർന്ന് വന്ന സഭാപിതാക്കന്മാർ, ഇങ്ങനെ പലരും എല്ലാവരിലൂടെ ഈ വചനം ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. അപ്പസ്തോലന്മാരുടെ പിൻഗാമികളായ പിതാക്കന്മാരിലൂടെയും മെത്രാന്മാരിലൂടെയും വചനത്തിന് കൈമാറ്റം നടക്കുകയാണ്. അപ്പോൾ ഒരു വചനം കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. അപ്പോൾ എന്താണ്, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ അപ്പസ്തോലന്മാരിൽ നിന്നുള്ള വിശ്വാസത്തിൻ്റെ കൈമാറ്റത്തെയാണ് പാരമ്പര്യം എന്ന് വിളിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ അപ്പസ്തോലന്മാരിൽ നിന്നും, നമ്മൾ ഇന്ന് വരെയുള്ള ആ കാലയുടെ അപ്പസ്തോലന്മാരിൽ നിന്നുമുള്ള വിശ്വാസത്തിൻ്റെ കൈമാറ്റത്തെയാണ് പാരമ്പര്യം എന്ന് വിളിക്കാൻ സാധിക്കുന്നത്.
ഇങ്ങനെ തലമുറകളായിട്ട് കൈമാറ്റം ചെയ്യപ്പെട്ട് പോരുന്ന കാര്യമാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കൈമാറ്റം ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ ഒരു പാരമ്പര്യമുണ്ട്, ഒരു ചരിത്രമുണ്ട്. അപ്പോൾ അതും മതബോധനത്തിൻ്റെ ഒരു ഉറവിടമാണെന്ന് പറയാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, വിശുദ്ധ ഗ്രന്ഥം തന്നെയും പാരമ്പര്യത്തിൽ നിന്നാണ് ജന്മം കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തെ മനസ്സിലാക്കുവാൻ പാരമ്പര്യം നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും. കാരണം നമുക്കറിയാം, നമ്മൾ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ വ്യാഖ്യാതാക്കൾ പലപ്പോഴും ആ കാലഘട്ടത്തിൻ്റെ പാരമ്പര്യം എന്തായിരുന്നു, അല്ലെ ഏത് പാരമ്പര്യത്തിലാണ് ഈ പ്രത്യേക ഗ്രന്ഥം എഴുതപ്പെട്ടതെന്നൊക്കെ നിങ്ങൾ പറയാറുണ്ടല്ലോ. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥം മനസ്സിലാക്കാൻ പാരമ്പര്യം സഹായിക്കുന്നു. അപ്പസ്തോലിക പാരമ്പര്യത്തിൻ്റെ തുടർച്ചയാണ് സഭാ പാരമ്പര്യം എന്ന് പറയുന്നത്. അപ്പസ്തോലന്മാർ നമുക്ക് കിട്ടിയ പാരമ്പര്യം, അത് സഭയിലൂടെ ഇന്ന് നമ്മൾ എത്തി നിൽക്കുമ്പോൾ അപ്പസ്തോലിക പാരമ്പര്യത്തിൻ്റെ തുടർച്ചയാണ് സഭയുടെ പാരമ്പര്യവും. ഈ പാരമ്പര്യവും സഭാചരിത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവയാണ്. പാരമ്പര്യവും സഭാചരിത്രവും ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പസ്തോലന്മാരിൽ നിന്ന് ലഭിച്ച സന്ദേശം, ദൈവവചനം, സഭ എങ്ങനെ ജീവിച്ചു എന്നും എങ്ങനെ അത് പകർന്ന് മറ്റുള്ളവർക്ക് നൽകിയെന്നും നമ്മൾ മനസ്സിലാക്കുന്ന പാരമ്പര്യത്തിലൂടെയാണ്. അപ്പോൾ പാരമ്പര്യത്തിന് വലിയൊരു പ്രാധാന്യം വിശ്വാസ പരിശീലന രംഗത്തുണ്ട്, മതബോധനത്തിലുണ്ട്. ചുരുക്കത്തിൽ, ഈ പാരമ്പര്യം ആത്മാവിൻ്റെ സഹായത്താൽ സഭ പിൻതലമുറകൾക്ക് നൽകുക ചെയ്യുന്നു പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ എന്ന് പറയുമ്പോൾ, നമ്മൾ ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുമ്പോൾ ആദിമസഭയുടെ പാരമ്പര്യം ഈ കാലഘട്ടത്തിനനുസൃതമായി സഭ നമുക്ക് വ്യാഖ്യാനിച്ച് പകർന്നു തരിക ചെയ്യുന്നു. അപ്പോൾ പാരമ്പര്യത്തിന് വലിയൊരു വിലയുണ്ട്. പ്രിയമുള്ളവർ, നമുക്കറിയാം പ്രോട്ടസ്റ്റൻ്റ് സഭാവിഭാഗത്തിലുള്ളവർ ഈ പാരമ്പര്യത്തെ അത്രമാത്രം ആദരിക്കുന്നില്ല. അവരും നമ്മളിൽ നിന്നുള്ള ബന്ധം അതാണ്. അവർ പറയും വിശ്വാസത്തിൻ്റെ ഏക അടിത്തറ, ഏക സോഴ്സ് വിശുദ്ധ ഗ്രന്ഥം മാത്രമാണെന്ന് പറയുമ്പോൾ കാത്തലിക് ചർച്ച്, കത്തോലിക്കാ സഭ പറയും പാരമ്പര്യത്തിനും കൂടി പ്രാധാന്യമുണ്ട്. കാരണം വചനത്തിൻ്റെ ഏക കലവറയിൽ പാരമ്പര്യവും വരുന്നു, വിശുദ്ധ ഗ്രന്ഥവും വരുന്നു. ഇതാണ് രണ്ടാമത്തെ മതബോധനത്തിൻ്റെ സോഴ്സായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. മൂന്നാമതായിട്ട് മതബോധത്തിൻ്റെ സോഴ്സായിട്ട് നമ്മൾ കണക്കാക്കുന്നത് സഭയുടെ പ്രബോധന അധികാരമാണ്. മജിസ്റ്റേരിയം ഓഫ് ദ ചർച്ച് നമ്മൾ പറയും. സഭയ്ക്ക് പഠിപ്പിക്കുവാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. അത് കർത്താവായ ഈശോ നൽകിയതാണ്, പഠിപ്പിക്കാനുള്ള അധികാരം. നമുക്കറിയാം, നമ്മളതിലേക്ക് വരും. ഇപ്പോൾ വിശുദ്ധ ഗ്രന്ഥവും പാരമ്പര്യവും അധികാരപൂർവം വ്യാഖ്യാനിച്ച് പഠിപ്പിക്കാനുള്ള അവകാശവും അധികാരവും സഭയ്ക്ക് നൽകിയിട്ടുണ്ട്, തമ്പുരാൻ നൽകിയിട്ടുള്ളതാണ്. ഇതാണ് നമ്മൾ സഭയുടെ പ്രബോധന അധികാരം എന്ന് പറയുന്നത്. വിശുദ്ധ ഗ്രന്ഥവും പാരമ്പര്യവും അധികാരപൂർവം, ഈശോ പഠിപ്പിച്ച പോലെ, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അധികാരപൂർവം വ്യാഖ്യാനിച്ച് പഠിപ്പിക്കാനുള്ള അവകാശവും അധികാരവും, റൈറ്റ് ആൻഡ് ഡ്യൂട്ടി, അധികാരവും അവകാശവും സഭയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളത് വീണ്ടും രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ദൈവാവിഷ്കരണം എന്ന് പറയുന്ന പ്രമാണരേഖയിലെ 10-ാമത്തെ ഖണ്ഡികയിൽ ഇത് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അല്ലെ, നമ്മുടെ ലാറ്റിൻ കാനൻ ലോയിൽ ഇത് പറയുന്നുണ്ട്. CCC 85 മുതൽ 87 വരെയുള്ള വചനങ്ങളിൽ ഇതെടുത്ത് പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, വിശ്വാസ നിക്ഷേപങ്ങൾ സഭയ്ക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. സഭയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് വിശ്വാസ നിക്ഷേപങ്ങൾ എന്ന് പറഞ്ഞാൽ, കർത്താവായ ഈശോയിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ആ ദൈവിക രഹസ്യങ്ങളാകുന്ന ആ രഹസ്യങ്ങളെല്ലാം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സഭയാണ്. അത് സൂക്ഷിക്കാനും നിലനിർത്തുവാനും പകർന്നു കൊടുക്കുവാനും ഒക്കെയായിട്ട് സഭയെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവിക രഹസ്യങ്ങളുടെ സംരക്ഷകയാണ് സഭ. സഭയുടെ കയ്യിലാണ് ഉള്ളത്. അപ്പോൾ സഭ അത് കാലോചിതമായി, കാലഘട്ടത്തിനനുസൃതമായി വിധത്തിൽ, വിവിധങ്ങളായ രീതികളിലൂടെ, എന്നാൽ ഉറവിടത്തിൽ നിന്ന് വ്യത്യാസം വരാതെ പകർന്നു കൊടുക്കുക ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഈശോ അപ്പസ്തോലന്മാർക്ക് ഇങ്ങനെ പഠിപ്പിക്കാനുള്ള അധികാരം കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ വചനഭാഗമാണല്ലോ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിലെ 19 മുതൽ 20 വരെയുള്ള വചനങ്ങൾ. നിങ്ങൾ ലോകം മുഴുവൻ പോയി സകല ജനത്തോടും വചനം പ്രഘോഷിക്കുവിൻ, ശിക്ഷപ്പെടുത്തുവിൻ, സ്നാനപ്പെടുത്തുവിൻ എന്നൊക്കെ പറയുന്ന ആ വചനഭാഗം നമുക്കറിയാം. അപ്പോൾ കർത്താവ് അപ്പസ്തോലന്മാർക്ക് അധികാരം കൊടുക്കുകയാണ് ചെയ്ത്. പൗലോസ്ലീഹായുടെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ തിമോത്തിക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായത്തിലെ 2 മുതൽ തിരുവചനങ്ങൾ, തിമോത്തി എന്താ
വിശുദ്ധ പൗലോസ് തിമോത്തിയോട് എന്താ പറയുന്നത്? നമുക്കറിയാമല്ലോ തിമോത്തി പൗലോസിൻ്റെ പ്രേഷ്ഠ ശിഷ്യനായിരുന്നു, എഫേസ്യസിലെ മെത്രാനുമായിരുന്നു. കുറച്ച് സ്വല്പം പ്രായം കുറവായതുകൊണ്ട് നല്ല ഉപദേശങ്ങൾ കൊടുക്കുന്ന നമ്മൾ കാണുകയാണ്. തിമോത്തിയോട് പറയുക, നീ വചനം പ്രസംഗിക്കണം, സമയത്തും അസമയത്തും ജാഗരൂകതയോടെ വർത്തിക്കണം, നീ മനുഷ്യരെ പഠിപ്പിക്കണം, പ്രബോധിപ്പിക്കണം, അവരെ തെറ്റിദ്ധരിക്കണം, ഇതൊക്കെ ശാസിക്കണം, ഇതൊക്കെ പറയുകയാണ്. കാരണം എന്താണ്? മനുഷ്യർ യഥാർത്ഥ പ്രബോധനത്തെ ഉപേക്ഷിച്ചിട്ട് കാതിന് ഇമ്പകരമായ പ്രബോധനങ്ങളുടെ പിന്നാലെ പോകുന്ന കാലമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, അതുകൊണ്ട് നീ പഠിപ്പിക്കുന്ന ശ്രദ്ധയോടുകൂടി ആയിരിക്കണം. നീ പണ്ട് മുതലേ നിനക്ക് ലഭിച്ചതും എൻ്റെ കൈവയ്പ്പ് മുഖേന നിനക്ക് ലഭിച്ചതുമായ കാര്യം നീ ഉറച്ചു നിൽക്കണം എന്നൊക്കെ പൗലോസീക തിമോത്തിയോട് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഈ പഠിപ്പിക്കാനുള്ള അധികാരം ഈശോയാണ് സഭയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അത് അങ്ങനെ ചെയ്യണമെന്ന് അപ്പോസ്തലന്മാർ മാത്രമല്ല പിന്നീടുണ്ടായ ശിഷ്യന്മാരും സഭാപിതാക്കന്മാരൊക്കെ നമ്മളെ പഠിപ്പിച്ച് നമുക്കറിയാൻ സാധിക്കും. സാർവത്രിക സഭയിലേക്ക് വരുമ്പോൾ പരിശുദ്ധ പിതാവ് മാർപ്പാപ്പയാണ് ഈ മജിസ്ട്രേറ്റിൻ്റെ ഹെഡ് എന്ന് നമുക്കറിയാൻ സാധിക്കും, തലവൻ. സഭയിൽ നടക്കുന്ന സാർവത്രിക സഭയിലെ എല്ലാ വിശ്വാസ പരിശുദ്ധത്തിൻ്റെയും ഉത്തരവാദിത്വം പരിശുദ്ധ പിതാവിനാണ്. ഒരു രൂപതയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ആ രൂപതാധ്യക്ഷനാണ്, മെത്രാനാണ് പഠിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എല്ലായിടത്തും പോയി പഠിപ്പിക്കാനൊന്നും സാധിക്കില്ല, നമുക്കറിയാം. പക്ഷേ അദ്ദേഹം അതിന് മേൽനോട്ടം വഹിക്കണം, തൻ്റെ രൂപതയിൽ വിശ്വാസ പരിശീലനം വളരെ ഭംഗിയായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് അതിൻ്റെ പൂർണ്ണതയിൽ നടക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടതൊരു മെത്രാനാണ്. നമുക്കറിയാം, നമ്മൾ ട്രെൻഡ് സുനഹുദോസിൻ്റെ പ്രമാണരേഖകൾ വായിക്കുമ്പോൾ അവിടെ എടുത്ത് പറയുന്നുണ്ട് മെത്രാൻ്റെ കടമയെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോൾ പഠിപ്പിക്കാനുള്ള അധികാരമാണ്. പക്ഷെ മെത്രാൻ പഠിപ്പിക്കുമ്പോൾ അദ്ദേഹം മാർപ്പാപ്പയോട് ചേർന്ന് നിന്നാണ് പഠിപ്പിക്കുന്നത്. സിറോ മലബാർ സഭയിലെ ഒരു ബിഷപ്പായ ഇപ്പം ഞാൻ പഠിപ്പിക്കുകയാണെങ്കിൽ ഞാൻ സഭയുടെ തലവനും പിതാവുമായ കർദിനാളിനെ ആളും ജനിപ്പിതാവോട് ചേർന്ന് നിന്നാണ് പഠിപ്പിക്കേണ്ടത്. അകന്ന് നിന്ന് പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കത്തില്ല, കൂട്ടായ്മയിലാണ് പഠിപ്പിക്കേണ്ടത് നമുക്ക് ഓർക്കുക. അപ്പോൾ ഈ പ്രബോധന അധികാരം, സഭയുടെ പ്രബോധന അധികാരം എപ്പോഴും ദൈവവചനത്തിന് വിധേയമാണ്. അധികാരമുണ്ട്, അവകാശമുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് മാർപ്പാപ്പയ്ക്ക് തോന്നി ഇതൊക്കെ പഠിപ്പിക്കാൻ പറ്റത്തില്ല. ഒരു പിതാവിനും ഒരു രൂപതാധ്യക്ഷനും തനിക്ക് ഇഷ്ടമുള്ളത് പഠിപ്പിക്കാൻ പറ്റുകയില്ല. അദ്ദേഹം അല്ലെ അവർ പഠിപ്പിക്കുന്നതൊക്കെ സഭയുടെ വചന ദൈവവചനത്തെ വിധേയപ്പെട്ട പഠിപ്പിക്കേണ്ടത്. ആ ദൈവവചനത്തെ വ്യാഖ്യാനിക്കാനുള്ള അവകാശം അവർക്കുണ്ട്, കാലോചിതമായി വ്യാഖ്യാനിക്കണം. പക്ഷേ അത് സഭയുടെ പ്രബോധനത്തെ തെറ്റുമാറി നിന്നുകൊണ്ടല്ല, ഈ കാലഘട്ടത്തിൻ്റെ അടയാളങ്ങളും സൂചനകളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിലൂടെ ഭാഷയിലൂടെ അവരുടെ സംസ്കാരത്തിന് ഒത്തുകൊണ്ടൊക്കെ പഠിപ്പിക്കാൻ സാധിക്കും. അത് പഠിപ്പിച്ചു കൊടുക്കണം, കാലാനുസൃതമായി പഠിപ്പിക്കണം, വിവിധ മാർഗങ്ങളിലൂടെയാണ്. പ്രിയമുള്ളവർ, അതിനുള്ള മാർഗവും സഭയ്ക്കുണ്ട്. സഭ വിവിധങ്ങളായ മാർഗങ്ങളിലൂടെയാണ് തൻ്റെ ഈ പ്രബോധന അധികാരം വിനിയോഗിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ സഭയുടെ ആരംഭം മുതൽ തന്നെ സാർവത്രിക സ്വനഹുദോസുകളുണ്ട്. ജെറൂസലേത്ത് തുടങ്ങിയ സാർവത്രിക സ്വനഹുദോസ്, രണ്ടാം വത്തിക്കാൻ കൗൺസിൽ സ്വനഹുദോസ് വരെ വിവിധ സ്വനഹുദോസുകളിലൂടെയാണ് സഭ ഈ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം മാർപ്പാപ്പയുടെ അപ്രമാദിത്തെപ്പറ്റി നമ്മൾ പറയാറുണ്ട്. വിശ്വാസത്തെപ്പറ്റിയും സന്മാർഗത്തെപ്പറ്റിയും പഠിപ്പിക്കുമ്പോൾ സഭാതലവൻ എന്ന നിലയിൽ പഠിപ്പിക്കുമ്പോൾ മാർപ്പാപ്പയ്ക്ക് ഒരിക്കലും തെറ്റ് വരികയില്ല. കാരണം പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ ഒരു പരിപാലന, ഒരു അഭിഷേകം മാർപ്പാപ്പയ്ക്ക് ഉണ്ടാവും. അതാണ് മാർപ്പാപ്പയുടെ അപ്രമാദിത, ഇൻഫാലിബിലിറ്റി ഓഫ് ദ പോപ്പ് എന്നോട് പറയുന്നത്. പക്ഷെ ആധുനിക കാലത്തെ മാർപ്പാപ്പമാരെല്ലാം അതൊരു കൊളേജിയാലിറ്റി ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്, കൂട്ടായ്മയിലാണ്. അപ്പോൾ കൗൺസിലുകൾ കൂടുമ്പോൾ ഒരുമിച്ച് ആലോചിച്ച് പഠിപ്പിക്കുന്ന രീതിയാണ് ചെയ്യുന്നത്. ഒപ്പം നമുക്കറിയാൻ സാധിക്കും, രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം സഭയിൽ നിലവിൽ വന്ന ഒരു സമ്പ്രദായമാണ്, ഒരു രീതിയാണ് സിനഡ് ഓഫ് ബിഷപ്സാണ്. ബിഷപ്പ് സിനഡാണ്, രണ്ടോ മൂന്നോ വർഷങ്ങൾ കൂടുമ്പോൾ ബിഷപ്പ് സിനഡ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെയും സഭ തൻ്റെ പ്രബോധന അധികാരം വിനിയോഗിക്കുകയാണ്. മാർപ്പാപ്പമാർ തനിയെ സഭയുടെ മേലധ്യക്ഷൻ എന്ന നിലയിൽ ചാക്രിക ലേഖനങ്ങൾ, എൻസിക്ലിക്കൽസ് എഴുതാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാം, നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയാണെങ്കിലും എൻസിക്ലിക്കൽസ് നമുക്ക് തന്നിട്ടുണ്ട്. ഫ്രത്തേലി തൂത്തി ഒരു എൻസിക്ലിക്കലാണ്. ലൗദാത്തോസി ഒരു എൻസിക്ലിക്കലാണ്. അങ്ങനെ നമുക്ക് പരിശുദ്ധ പിതാക്കന്മാർ കാലഘട്ടത്തിന് ചേർന്ന വിധത്തിൽ സഭയെയും രാഷ്ട്രീയത്തെയൊക്കെ ബാധിക്കുന്ന പ്രധാന പ്രശ്നങ്ങളെ ഓർമ്മപ്പെടുത്താനും പഠിപ്പിക്കാനായിട്ട് എൻസിക്ലിക്കലിലൂടെ ചാക്രിക ലേഖനങ്ങളിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്.
കൂടാതെ നമുക്കറിയാം പരിശുദ്ധപിതാക്കന്മാരുടെ അപ്പസ്തോലിക് ലെറ്റേഴ്സ് ഉണ്ട്, അപ്പസ്തോലിക് അഡ്വൈസ് ഉണ്ട്, അപ്പസ്തോലിക പ്രബോധനങ്ങളുണ്ട്, അപ്പസ്തോലിക ലേഖനങ്ങളുണ്ട്. ഇതിലൂടെ എല്ലാം സഭ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ചില പ്രത്യേക അവസരങ്ങൾ വരുമ്പോൾ തിരുസംഘത്തിലൂടെ, കോൺഗ്രിഗേഷൻ ഓഫ് ദ ഫെയ്ത്ത് അല്ലെങ്കിൽ കോൺഗ്രിഗേഷൻ ഫോർ ദ ക്ലേർജി, ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ തിരുസംഘങ്ങളിലൂടെയും സഭ തൻ്റെ പ്രബോധന അധികാരം വിനിയോഗിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഓരോ സഭയിലേക്കും വരുമ്പോൾ നമ്മുടെ മതബോധന ഗ്രന്ഥങ്ങൾ തന്നെയും സഭയുടെ ഔദ്യോഗിക പഠനങ്ങളാണുള്ളത്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മതപഠന പുസ്തകം രക്ഷയുടെ പാതയിൽ എന്ന് പറയുന്ന ഈ മതബോധന ഗ്രന്ഥം തന്നെ സഭയുടെ ഔദ്യോഗിക പ്രബോധനമാണ്. കാരണം അത് അത്രയും വേണ്ട വിധത്തിൽ ഒരുങ്ങി തയ്യാറാക്കി പലരും ദൈവശാസ്ത്രജ്ഞന്മാരൊക്കെ വായിച്ച് തെറ്റുകൾ തിരുത്തി നമ്മുടെ മുമ്പിലേക്ക് കിട്ടിയിരിക്കുന്ന ഗ്രന്ഥമാണ്. അപ്പോൾ ഇതിലൂടെ എല്ലാം സഭയുടെ പ്രബോധനങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്, പ്രിയമുള്ളവരെ. അപ്പോൾ ഇത് മൂന്നുമാണ് വിശ്വാസ പരിശീലനത്തിൻ്റെ പ്രഥമമായ പ്രധാനപ്പെട്ട സോഴ്സുകൾ. ഏതൊക്കെയാണ്? വിശുദ്ധ ഗ്രന്ഥം, വിശുദ്ധ വചനം, വിശുദ്ധ പാരമ്പര്യങ്ങൾ, സഭയുടെ പ്രബോധന അധികാരങ്ങളാണ്. ഇനി നമുക്ക് കാണാനുള്ളത്, പ്രിയമുള്ളവരെ, ഒരു കാര്യം ഇതാണ്. സഭയുടെ ഈ മതബോധനത്തിൻ്റെ വിശ്വാസ പരിശീലനത്തിൻ്റെ മറ്റ് ചില സ്രോതസ്സുകളുണ്ട്. നമ്മളവയെ വിളിക്കുന്നത് പൂരക സ്രോതസ്സുകൾ എന്നാണ്, കോംപ്ലിമെൻ്ററി സോഴ്സസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അതും പ്രധാനപ്പെട്ടവയാണ്, അവനെ നമുക്ക് അവഗണിക്കാൻ സാധിക്കുകയില്ല. പക്ഷേ നേരത്തെ ആദ്യം പറഞ്ഞ ആ ഉറവിടങ്ങൾ പോലെ അത്ര പ്രാധാന്യം അല്ലെങ്കിലും അതിൽ നിന്ന് വരുന്നതാണ്. ഈ പറയാൻ പോകുന്ന ഈ മൂന്ന് സപ്ലിമെൻ്ററി പൂരക സ്രോതസ്സുകളും നമുക്കറിയാൻ പറ്റും. നമ്മൾ കൂലങ്കശമായിട്ട് പഠിക്കുമ്പോൾ അത് വചനത്തിൽ നിന്നും പാരമ്പര്യത്തിൽ നിന്നും സഭാപ്രബോധനത്തിൽ നിന്നും ഇങ്ങനെ ഒഴുകി വന്നിരിക്കുന്നവയാണ്, അതിനോട് ചേർന്ന് നിൽക്കുന്നവയാണ്, അതിനെ അങ്ങ് വെട്ടിമാറ്റാൻ സാധിക്കില്ല. അതിനോട് ചേർന്ന് നിൽക്കുന്നവയാണ് ഈ പറയാൻ പോകുന്ന കാര്യങ്ങളും പൂരക സ്രോതസ്സുകളും. നമുക്കറിയാം വിശ്വാസികൾ വിവിധ സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ വചനത്തിന് അധിഷ്ഠിതമായിട്ടാണ് ജീവിച്ചിരുന്നത്. പാരമ്പര്യങ്ങൾക്ക് അനുസൃതമായി ജീവിച്ചു, ആ പാരമ്പര്യങ്ങൾക്ക് അവർ കൈമാറി, അവരത് ആഘോഷിച്ചു, പിൻതലമുറകൾക്ക് കൊടുക്കുന്നു. ഇങ്ങനെ അവരും വചനത്തിന് സാക്ഷി വഹിക്കുകയായിരുന്നു. അവർക്ക് കിട്ടിയ വിശ്വാസം അവരതിന് ആഴത്തിൽ പഠിച്ചു, അവരത് ജീവിച്ചു, അത് പ്രാർത്ഥനയിലൂടെയൊക്കെ അവർ ആഘോഷിച്ചു, ഒപ്പം അതിനവർ സാക്ഷ്യം വഹിച്ചു. പിന്നീട് അവരുടെ തലമുറകൾക്ക് ഇങ്ങനെ കൈമാറി പോന്നിട്ടുണ്ട്. അങ്ങനെയാണ്, ഇങ്ങനെ കൈമാറ്റത്തിലൂടെയാണ് നമുക്കറിയാം ആദിമസഭയിലെ കൊച്ചു കൊച്ചു സമൂഹങ്ങൾ രൂപപ്പെട്ടത്. അത് പിന്നീടായാലും അങ്ങനെ തന്നെയാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാൻ സാധിക്കും നമുക്കുള്ള വിശ്വാസം ഇന്ന് നമുക്കിങ്ങനെ കൈമാറ്റം ചെയ്തപ്പെട്ട് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഈ പൂരക സ്രോതസ്സുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തത് ആരാധനക്രമമാണ്. അപ്പോൾ നമ്മുടെ ആരാധനക്രമം തന്നെ നമ്മുടെ മതബോധനത്തിൻ്റെ വലിയൊരു സ്രോതസ്സാണ്. സാധാരണ പറയാറുണ്ട് ലത്തീനിലെ ലെക്സ് ഒരാന്തി ലെക്സ് ക്രദേന്തി എന്നാണ് പറയുന്നത്. ലെക്സ് ഒരാന്തി, പ്രാർത്ഥനയുടെ നിയമം വിശ്വാസത്തിൻ്റെ നിയമമാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് വിശ്വസിക്കുന്നതുകൊണ്ടാണ്, പ്രാർത്ഥിക്കുന്ന വഴിയായിട്ട് നമ്മുടെ വിശ്വാസം വളരുകയും ചെയ്യുന്നു. രണ്ടും ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, ആരാധനക്രമത്തിലൂടെയാണ് വിശ്വാസം നിലനിന്ന് പോരുന്നത്. ആരാധനക്രമത്തിലൂടെയാണ് നമ്മൾ ഈ നമ്മുടെ ഈ മതബോധന ഈ പരമ്പരയിൽ കാറ്റഗേസിസ് ആൻഡ് ലിറ്റർജി, ലിറ്റർജിക്കൽ കാറ്റഗേസ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഒരു വിഷയം നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടി കാര്യമായിട്ട് പറയും. ആരാധനക്രമത്തിലൂടെ നമ്മുടെ വിശ്വാസം നിലനിന്ന് പോരുകയാണ് ചെയ്യുന്നത്. പരസ്യമായ ആരാധനകളൊക്കെ മുടക്കിയിരിക്കുന്ന പല രാജ്യങ്ങളുണ്ടല്ലോ. ആ രാജ്യങ്ങളിലൊക്കെയും വിശ്വാസം ഒട്ടും ഇല്ലാതായി തീർന്നു എന്ന് വിചാരിക്കേണ്ട. ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ മതപീഡനങ്ങൾ നടക്കുന്ന മധ്യപൂർവ്വ ഏഷ്യ പ്രദേശങ്ങളിലൊക്കെ, ടർക്കി, ഇറാൻ, സിറിയ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ അവർ ചിലപ്പോൾ ചില സ്ഥലങ്ങളൊന്നും വിശുദ്ധ കുർബാന പരസ്യമായിട്ട് ആരാധനക്രമം പരസ്യം നടത്താൻ പറ്റുകയില്ല. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കുണ്ട്. ഇപ്പോൾ നമ്മൾ ഗൾഫ് രാജ്യങ്ങളിൽ ചെല്ലുകയാണെങ്കിൽ സൗദി അറേബ്യയിലൊക്കെ നമുക്ക് ചെല്ലുമ്പോൾ പരസ്യമായ വിശുദ്ധ കുർബാനയും പരസ്യമായുള്ള വിശ്വാസപകരണങ്ങളൊന്നും പറ്റുകയില്ല. പക്ഷേ രഹസ്യത്തിൽ ഒരുമിച്ച് കൂടുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് നമുക്കറിയാൻ സാധിക്കും ചൈനയിൽ വത്തിക്കാനോട് ചേർന്ന് നിൽക്കുന്ന ആ സഭ അങ്ങ് മുടക്കിയിരിക്കുകയാണല്ലോ, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് വിശുദ്ധ കുർബാനയൊന്നും അനുവദിച്ചിട്ടില്ല. പക്ഷേ വിശ്വാസം അവിടെയുണ്ട്.
ക്യൂബയിൽ നമുക്കറിയാം വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ ക്യൂബയിൽ ചെന്ന ഫിഡൽ കാസ്ട്രോയെ കാണുന്നതുവരെ അവിടെ പരസ്യമായ കുർബാനകളൊന്നും അനുവദിക്കുന്നില്ലായിരുന്നു. മാർപ്പാപ്പയുടെ സന്ദർശനത്തോടുകൂടിയാണ് കുറച്ച് ഇളവുകളൊക്കെ കൊടുത്തത്, നമുക്ക് കാണാൻ സാധിക്കും ഇളവുകളൊക്കെ ചെയ്ത്. പക്ഷെ അതുകൊണ്ട് ആരാധനക്രമം അത് പരസ്യമായിട്ടല്ലെങ്കിൽ പോലും രഹസ്യമായി നടക്കുമ്പോൾ അതിലൂടെ വിശ്വാസം സംരക്ഷിച്ചു പോരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് പല രാജ്യങ്ങളിൽ നമ്മൾ കാണുന്ന കാര്യമാണ്. പ്രിയമുള്ളവരെ, ആരാധനക്രമത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് നമ്മുടെ മതബോധനത്തിൻ്റെ പൂരക സ്രോതസ്സുകളായിട്ട് നമ്മൾ കണ്ടത് ആരാധനക്രമമാണ്. നമ്മൾ പറഞ്ഞു ലെക്സ് ഒരാന്തി ലെക്സ് ക്രതേന്തി എന്ന് പറഞ്ഞു. ആരാധനക്രമത്തിലൂടെ വിശ്വാസം നിലനിന്ന് പോരുകയാണ്. നമ്മൾ രഹസ്യമായാലും പരസ്യമായാലും ഒരുമിച്ചുകൂടി പ്രാർത്ഥിക്കുകയും വിശുദ്ധ ബലി അർപ്പിക്കുകയും അല്ലെങ്കിൽ യാമപ്രാർത്ഥനകൾ ചൊല്ലുകയൊക്കെ ചെയ്യുമ്പോൾ അതിലൂടെ നമ്മുടെ വിശ്വാസം നിലനിന്ന് പോരുകയാണ്. അത് ഓർക്കേണ്ടത്. ആരാധനക്രമത്തിലൂടെ നമുക്കറിയാമല്ലോ ദൈവം നമ്മോട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ആരാധനക്രമത്തിൽ എത്രയോ ദൈവവചന ഭാഗം നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുകയാണ് ആരാധനക്രമത്തിലൂടെ. നമ്മൾ ഒരുവിടുന്ന സങ്കീർത്തനങ്ങൾ, ഗീതങ്ങൾ, പ്രാർത്ഥനകൾ, ഇതിലൂടെയൊക്കെ ദൈവം നമ്മളോട് സംസാരിക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും. രണ്ടാമതായിട്ട് ആരാധനക്രമത്തിലൂടെ കർത്താവായ ഈശോ തൻ്റെ സുവിശേഷം വീണ്ടും പ്രഘോഷിക്കുകയാണ് ചെയ്യുന്നത്. ഈശോ നേരിട്ട് വന്ന് പ്രഘോഷിക്കുന്നൊന്നുമില്ല, പക്ഷേ വൈദികരോ ആരെങ്കിലും ആയിട്ട് സുവിശേഷം വായിക്കുന്നു, സുവിശേഷത്തിന് വ്യാഖ്യാനങ്ങൾ നൽകുന്നു, പ്രസംഗങ്ങൾ നടത്തുന്നു. ഇതെല്ലാം ആരാധനക്രമത്തെ ഉൾച്ചേരുമ്പോൾ ആരാധനക്രമത്തിലൂടെ നമുക്ക് പറയാൻ സാധിക്കും ഈശോ വചനം പ്രഘോഷിക്കുകയാണ്, സുവിശേഷം അറിയിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളാകട്ടെ എന്താ ചെയ്യുന്നത്? വിശ്വാസികൾ പ്രാർത്ഥനയിലൂടെയും സ്തുതി ഗീതങ്ങളിലൂടെയും എല്ലാമായിട്ട് തങ്ങളോട് സംസാരിക്കുന്ന ദൈവത്തിന് സ്വരം കേട്ട് അതിന് പ്രത്യുത്തരം നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പ്രത്യുത്തരങ്ങൾ ആരാധനയായിട്ടും സ്തുതികളായിട്ടും അനുതാപമായിട്ടും പ്രാർത്ഥനകളൊക്കെ ആയിട്ട് ദൈവത്തിൻ്റെ വക്കിലേക്ക് വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രത്യുത്തരങ്ങളാണ്. ഇങ്ങനെ നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുന്നു, ഈശോ സുവിശേഷം പ്രഘോഷിക്കുന്നു, ദൈവജനമാകട്ടെ പ്രാർത്ഥനയിലൂടെയും ഗീതങ്ങളിലൂടെയും ദൈവത്തിൻ്റെ പ്രത്യുത്തരം നൽകുന്നു. അങ്ങനെ ആരാധനക്രമത്തിലൂടെ ദൈവം ആ സജീവമായിട്ട് നിലകൊള്ളുകയും ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും ആരാധനക്രമത്തിന് മതബോധനാത്മകമായ ഒരു വശമുണ്ട്. മതബോധനാത്മകമായൊരു വശമുണ്ട് ആരാധനക്രമത്തിന്. കാരണം ആ ആരാധനക്രമങ്ങൾ അങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് തന്നെയും. ആരാധനക്രമം ദൈവവചനത്താൽ സമ്പന്നമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി ആരാധനക്രമം ആരാധനക്രമത്തിൽ നിറഞ്ഞ് തന്നെ ദൈവത്തിൻ്റെ വചനം അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ യാമപ്രാർത്ഥനകൾ എടുക്കാം. നമുക്ക് യാമപ്രാർത്ഥനകൾ നമുക്കറിയാം ഭൂരിഭാഗവും സങ്കീർത്തനങ്ങളിൽ എടുത്തിട്ടുള്ളവയാണ്. ഗീതങ്ങൾ ധാരാളമുണ്ട്. ആ ഗീതങ്ങൾ തന്നെയും വചനാധിഷ്ഠിതമായ ഗീതങ്ങളാണ്. വിവിധ ഗ്രന്ഥങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള ആ വചനവുമായിട്ട് ബന്ധപ്പെട്ട ഗീതങ്ങളാണല്ലോ നമ്മളങ്ങനെ പാടുന്നത്. ഇപ്പം സങ്കീർത്തനങ്ങളായാലും ഗീതങ്ങളായാലും പ്രാർത്ഥനകൾ തന്നെയും ധാരാളം പ്രാർത്ഥനകൾ ദൈവവചനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ആരാധനക്രമത്തിൽ ധാരാളം അടയാളങ്ങൾ വിനിയോഗിക്കുന്നുണ്ട്, സിമ്പിൾസ് ഉപയോഗിക്കുന്നുണ്ട്. അടയാളങ്ങൾ, ഉപമകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, പ്രതീകാത്മകതകൾ ഉപയോഗിക്കുന്നുണ്ട്, പ്രതീകങ്ങളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ സയൻസ് ആൻഡ് സിമ്പിൾ, അടയാളങ്ങൾ സയൻസാണ്, പ്രതീകങ്ങൾ സിമ്പിൾസാണ്. ഇതൊക്കെ ആരാധനക്രമത്തിലുണ്ട്. അപ്പോൾ ആരാധനക്രമം ദൈവവചനത്താൽ സമ്പന്നമാണ്. അപ്പോൾ അതിൽ അപ്പോൾ ഈ ആരാധനക്രമവും അതുകൊണ്ട് തന്നെ മതബോധനത്തിൻ്റെ ഒരു ഉറവിടമാണ്. മതബോധനത്തിൻ്റെ ഉറവിടമായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. ആരാധനക്രമത്തിൽ പങ്കെടുക്കുന്നതിലൂടെ നമ്മുടെ വിശ്വാസം വളരുകയാണ്. നമ്മുടെ വിശ്വാസമാണ് ഒരുമിച്ച് കൂടാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് പ്രാർത്ഥിക്കുവാൻ. അങ്ങനെ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരുമിച്ചുള്ള പ്രാർത്ഥനയുടെ ശക്തിയാൽ നമ്മുടെ വിശ്വാസം വളരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആരാധനാക്രമം മതബോധനത്തിൻ്റെ ഉറവിടം മാത്രമായിട്ടല്ല നിൽക്കുന്നത്, വിശ്വാസം വളർത്തുന്ന ഒരു ഘടകം കൂടി അതിനുണ്ടെന്ന കാര്യം പ്രത്യേകിച്ച് നമുക്ക് ഓർക്കാം. ആരാധനക്രമത്തിലൂടെയാണ് സഭ പടുത്തുയർത്തപ്പെടുന്നത്. ഇവിടെ എടുത്ത് പറയേണ്ട കാര്യമല്ലെങ്കിൽ പോലും പറയാം, നമ്മുടെ സഭ നിലനിൽക്കുന്നതും പടുത്തുയർത്തപ്പെടുന്നതും ഒക്കെ ആരാധനക്രമത്തിലൂടെയാണെന്ന കാര്യം കൂടി പ്രത്യേകിച്ച് നമുക്ക് ഓർക്കേണ്ടതുണ്ട്. ആരാധനക്രമത്തിലൂടെ ആരാധനക്രമം വചന പ്രഘോഷത്തിലുള്ള ശക്തി നമുക്ക് നൽകുന്നു. ആരാധനക്രമമാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ആ കുർബാന നമുക്ക് ശക്തി പകരുകയാണ് കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുവാൻ. എന്തെല്ലാം എതിർപ്പുകൾ വന്നാലും
പ്രതിബന്ധങ്ങൾ വന്നാലും പ്രലോഭനങ്ങൾ ഉണ്ടായാലും അതിനൊക്കെ തരണം ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുവാനായിട്ട് വിശുദ്ധ കുർബാന, വിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന കർത്താവ് നമുക്ക് ശക്തി പകരുകയും ചെയ്യുന്നു. മാത്രമല്ല നമുക്കറിയാമല്ലോ, നമ്മുടെ വിശുദ്ധ കുർബാനയെ പങ്കെടുത്ത് ദിവ്യകാരുണ്യത്തോട് ഈശോയെ സ്വീകരിച്ച് ഈശോയോട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മാത്രമല്ല ലോകത്തിലെമ്പാടും പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ശക്തി ലഭിക്കുകൂടിയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ എല്ലാ വിധത്തിലും നമുക്കറിയാം ആരാധനക്രമം വചന പ്രഘോഷത്തിലുള്ള ശക്തി നമുക്ക് നൽകി ചെയ്യുന്നു. മാത്രമല്ല നമ്മൾ ഓർക്കണം, മതബോധനത്തെപ്പറ്റി പറയുമ്പോൾ മതബോധനവും ആരാധനക്രമവും തമ്മിലുള്ളൊരു ബന്ധം ഞാൻ സൂചിപ്പിക്കുന്നേ ഉള്ളൂ, കാരണം ഒരുപക്ഷെ അതിന് വിശദമായൊരു ക്ലാസ് പിന്നാലെ വരെയുണ്ടായി. മതബോധനത്തിൻ്റെ ഉറവിടം ആരാധനക്രമമാണ്. നമുക്കറിയാം ആദിമസഭയിലെ ആദ്യകാലത്ത് പ്രത്യേകിച്ച് 6-ാം നൂറ്റാണ്ട് വരെ ഇന്നത്തെ പോലെ മതപഠന ക്ലാസ്സുകളൊന്നും ഉണ്ടായിരുന്നില്ല. അന്നൊക്കെ പ്രായമുള്ള വ്യക്തികളാണ് സഭയിലേക്ക് ചേർന്നിരുന്നത്. അവർ പെട്ടെന്ന് വന്ന് ചേർന്ന മാമസം മുങ്ങിയല്ലായിരുന്നു, പഠിച്ച് ഒരുങ്ങി പരിശീലനം കിട്ടിയതിന് ശേഷമാണ് മാമസം സ്വീകരിച്ച്. നമുക്ക് എല്ലാവർക്കും അറിയാം, അത് നമ്മൾ കാറ്റക്കുമിനേറ്റ് എന്നൊക്കെ പറയും, ജ്ഞാനസ്നാന അർത്ഥികളുടെ സംഘം എന്ന് പറഞ്ഞാൽ സഭയിലേക്ക് ചേരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള ഒരു സംഘത്തിൽ വന്ന് ചേരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചേരുന്നവരെ വിളിച്ചിരുന്നത് കാറ്റക്യൂമൻ എന്നാണ്, ജ്ഞാനസ്നാന അർത്ഥികൾ. അവരൊരുമിച്ച് കൂടുന്ന സംഘത്തെ ജ്ഞാനസ്നാന അർത്ഥികൾ സംഘം എന്ന് പറയും. അവിടെ അവർ 2-3 വർഷങ്ങളുടെ പഠനത്തിന് ശേഷമാണ് വിശ്വാസം സ്വീകരിച്ച് വിശ്വാസം ഉറപ്പിച്ച് മാമനുഷ്യ സ്വീകരിക്കുന്നത്. വചനപ്രഘോഷണം കേട്ടിട്ടോ അല്ലെങ്കിൽ കേൾവി കൊണ്ടൊക്കെ താല്പര്യമുണ്ടായി ആ വചനം കേൾക്കുള്ളൂ എന്ന് വിചാരിച്ചായിരിക്കും അവർ കടന്നു വരുന്നത്. പക്ഷേ അവർ വചനം കേട്ട് പഠിച്ചു പഠിച്ചു വരുമ്പോൾ അവർക്ക് വിശ്വാസം ജനിക്കുകയും അത് ആഴപ്പെടുകയും ചെയ്യും. അത് പതുക്കെ അവരുടെ മാനസിക പരിവർത്തനത്തിലേക്കും മാമോദീസയിലേക്കും നയിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അവർ മാമോദീസ സ്വീകരിക്കാൻ ഇടയായിത്തീരുന്നത്. ആദ്യകാലത്ത് ഇതൊക്കെ നടന്നത് എവിടെയായിരുന്നു? ഇതെല്ലാം നടന്നത് പ്രധാനമായിട്ടും വിശുദ്ധ കുർബാനയിലായിരുന്നു. കുർബാനയുടെ പ്രസംഗ ഭാഗങ്ങൾ കുർബാനയെ ഉൾപ്പെടുത്തി പഠിപ്പിക്കുന്നതിലൂടെയായിരുന്നു. അപ്പോൾ നമുക്ക് പറയാം, അപ്പോൾ മതബോധനത്തിൻ്റെ ഉറവിടം ആരാധനക്രമമാണ്. ആരാധനക്രമത്തിൽ നിന്നാണ് മതബോധനം ഉണ്ടായത്. ഒപ്പം നമ്മൾ സാറിന് പറയാറുണ്ട്, എല്ലാ മതബോധനവും ആരാധനക്രമത്തിലേക്ക് നയിക്കുന്നതുമാകണം എന്ന് പറഞ്ഞാൽ, ഒരു മതപഠന ക്ലാസ് കഴിയുമ്പോൾ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന കുട്ടിക്കും ആ ക്ലാസ് കൈകാര്യം ചെയ്യുന്ന വിശ്വാസ പരിശീലകരും എത്തിച്ചേരേണ്ട അവസാനം ഒരു പ്രാർത്ഥനയിലേക്കാണ്. ഒന്നുകിൽ ദൈവവചനം കേട്ടതിന് നന്ദി പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതത്തെ വിലയിരുത്തുമ്പോൾ വന്നുപോയ പാകപ്പിഴകൾക്ക് മാപ്പ് ചോദിക്കുന്നതിനോട്, അല്ലെങ്കിൽ ഭാവി നന്നായി ജീവിക്കാൻ വചനത്തിന് അധിഷ്ഠിതമായി ഇന്ന് ക്ലാസ്സിൽ കേട്ടതിന് അനുഷ്ഠിതമായി എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ശക്തി കിട്ടുവാൻ ഒരു യാചന പ്രാർത്ഥനയായിട്ട്, അങ്ങനെ അങ്ങനെയാണ് ക്ലാസ്സുകൾ അവസാനിക്കുന്നത് അല്ലെങ്കിൽ അവസാനിക്കേണ്ടത് എന്ന് നമുക്കറിയാം ഒരു പ്രാർത്ഥനയിലേക്കാണ്. അപ്പോൾ അങ്ങനെ ചുരുക്കത്തിൽ വിശ്വാസ പരിശീലനം നമ്മുടെ ആരാധനക്രമത്തിലേക്ക് കൊണ്ടെത്തിക്കണം, അത് അവർക്കുണ്ട്. മൂന്നാമതായിട്ട് പറയാറുണ്ട്, ആരാധനക്രമമാണ് ഏറ്റവും ശ്രേഷ്ഠമായ മതബോധനം. ഏറ്റവും ഉചിതമായ മതബോധനം, ഏറ്റവും ശ്രേഷ്ഠമായ ആധികാരികമായ മതബോധനം ആരാധനക്രമം തന്നെയാണ്, അത് അവർക്കുണ്ട്. കാരണം അവിടെ അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയും എല്ലാമായിട്ട് ദൈവിക രഹസ്യങ്ങൾ നമുക്ക് നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ കുഞ്ഞുങ്ങളെ നമ്മുടെ ക്ലാസ്സിൽ വേദപാഠ ക്ലാസ്സിൽ വിശുദ്ധ കുർബാനയെപ്പറ്റി പഠിപ്പിക്കുന്നു എന്ന് വിചാരിച്ചു. എല്ലാം നമ്മൾ കുർബാനയുടെ വിവിധ ഭാഗങ്ങളും ഘടകങ്ങളും എല്ലാം വിശദീകരിച്ച് പഠിപ്പിക്കുന്നു. പക്ഷേ അതെല്ലാം കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി ഒരു വിശുദ്ധ കുർബാനയിൽ സംബന്ധിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വിശുദ്ധ കുർബാന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അർപ്പിച്ച് അതിൽ ഓരോ കാര്യങ്ങൾ വിശദീകരിച്ചു കൂടെ കൊടുക്കുകയാണെങ്കിൽ അതവർക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാകും, വളരെ വ്യക്തമായിട്ട്. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആ വിശുദ്ധ കുർബാന ആരാധനക്രമം ശ്രേഷ്ഠമായ ഒരു ഒരു വിശ്വാസ പരിശീലനമാണ്, മതബോധനമാണ്. കാരണം കുഞ്ഞുങ്ങളവിടെ കാണുന്നു, അവർ കേൾക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഹൃദയവും മനസ്സും ബുദ്ധിയും എല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്ന വേദികളാണ് ഈ ആരാധനക്രമം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പ്രിയമുള്ളവരെ, അപ്പോൾ നമ്മുടെ ആരാധനാക്രമത്തെപ്പറ്റി പറഞ്ഞു. ആരാധനാക്രമം മതബോധനത്തിൻ്റെ ഒരു സ്രോതസ്സാണ്, ഒരു പൂരക സ്രോതസ്സായിട്ട് നൽകും. രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നത് ക്രിസ്തീയ ജീവിതമാണ്, സഭാ ജീവിതമാണ്. മതബോധനത്തിൻ്റെ ഒരു സോഴ്സാണ് സഭാ ജീവിതം. പ്രിയമുള്ളവരെ, നമുക്കറിയാൻ സാധിക്കുമല്ലോ അനേകർ ക്രൈസ്തവർ തങ്ങളുടെ ജീവിതത്തിലൂടെ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നവരുണ്ട്. തങ്ങളുടെ ജീവിതത്തിലൂടെ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നു. നമ്മളിപ്പോൾ കുടുംബ മതബോധനത്തെപ്പറ്റി പറയുന്ന കാലഘട്ടമാണ്.
കുടുംബത്തിലെ മതബോധന എങ്ങനെയാണ് നടക്കുന്നത്? നമ്മൾ പറയാറുണ്ട് മതബോധനത്തിൻ്റെ പ്രഥമ വേദി കുടുംബമാണ്. കുടുംബത്തിലെ അധ്യാപകർ അപ്പച്ചനും അമ്മച്ചിയുമാണ്. ഈ അപ്പച്ചനും അമ്മച്ചിയും എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്? ഇത് മതബോധനത്തിൻ്റെ വേദിയായിട്ട് തീരുന്നത് എങ്ങനെയാണ്? ഒരു ഉറവിടമായിട്ട് തീരുന്നത് എങ്ങനെയാണ്? മക്കൾ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും ജീവിതം കണ്ടുകൊണ്ടാണ്. അപ്പോൾ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും മാതൃകാപരമായ ജീവിതമാണ് അവിടെ മതബോധനത്തിൻ്റെ ഉറവിടമായിട്ട് നിൽക്കുന്നത്. അവരെങ്ങനെ പെരുമാറുന്നു, എങ്ങനെ ജോലികളിൽ സഹകരിക്കുന്നു, എങ്ങനെയാണ് പരസ്പരം സ്നേഹിക്കുന്നത്, എങ്ങനെ കരുതലോടുകൂടി വർത്തിക്കുന്നു പരസ്പരം, വീട്ടിൽ വരുന്നവരോട് അങ്ങനെ അവരെ ഇടപെടുന്നത്, അവർ ഒരു വൈദികരെ പറ്റി എന്താ പറയുന്നത്, സന്യസ്തരെ പറ്റി എന്ത് പറയുന്നു, അല്ലെങ്കിൽ അവർ വീട്ടിൽ വരുമ്പോൾ എങ്ങനെയാണ് ഇടപെടുന്നത്, പെരുമാറുന്നത്, ഇടവക കാര്യങ്ങളൊക്കെ അവരെങ്ങനെ സഹകരിച്ചു പോകുന്നു, ഇതെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾ കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മാതാപിതാക്കളുടെ ഉത്തമമായ ജീവിതം കുഞ്ഞുങ്ങൾക്ക് വലിയ പ്രചോദനമാണ്. കുട്ടികൾക്ക് അവർക്ക് അത് കണ്ടാണ് പഠിക്കുന്നത്. ഒപ്പം നമുക്കറിയാം പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങളിൽ മതബോധനത്തിൻ്റെ വലിയ ഒരു മതബോധനം നടക്കുന്നത് കുടുംബ പ്രാർത്ഥനയിലൂടെയാണ്. ഒരുമിച്ചുള്ള പ്രാർത്ഥനയാണ്, നിഷ്ഠയോടുകൂടി കൃത്യമായ സമയത്ത് എല്ലാ ദിവസവും പ്രാർത്ഥനയുള്ള കുടുംബങ്ങളിൽ മക്കൾ നമുക്ക് പറയാം അങ്ങ് നശിച്ചു പോവുകയില്ല. അപ്പനും അമ്മയും പ്രാർത്ഥനയ്ക്ക് നിഷ്ഠയുള്ളവരാണെങ്കിൽ മക്കളും അതിൽ വരും. എല്ലാ ഞായറാഴ്ചയും മുടങ്ങാതെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പോകുന്ന അപ്പനും അമ്മയുമുള്ള ഒരു കുടുംബത്തിൽ മക്കളും അത് ഫോളോ ചെയ്യും. അവരുടെ പിന്നാലെ പോകും, ഉറപ്പാണ്. നമുക്ക് എത്രയോ സന്തോഷകരമായ കാര്യമാണ് കൊച്ചു ചെറുപ്പക്കാരായിട്ടുള്ള ദമ്പതികൾ കുഞ്ഞുങ്ങളെയും കൂട്ടി പള്ളിയിലേക്ക് വരുന്നത്, കൈ കുഞ്ഞുങ്ങളുമായിട്ട് അല്ലെങ്കിൽ നടക്കാൻ പ്രായമുള്ള കുഞ്ഞുങ്ങളെ കൂട്ടി നടന്നു വരുന്നത്, അവരോട് തങ്ങളോട് ചേർത്ത് പള്ളിയിലിരുത്തി അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നത്, അല്ലെങ്കിൽ മുട്ടുകുത്തേണ്ട സമയത്ത് മുട്ടുകുത്തിക്കുന്നു, ഇരിക്കേണ്ട സമയത്ത് ഇരിക്കുന്നു, എഴുന്നേറ്റ് നിൽക്കുന്നു, ഇതെല്ലാം ഇങ്ങനെ ചെയ്യുമ്പോൾ അതിലൂടെ ആ കുഞ്ഞുങ്ങളിലേക്ക് വിശ്വാസം പകരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുടുംബ പ്രാർത്ഥനകൾ മതബോധനത്തിന് വലിയൊരു പ്രചോദനമാണ് നിൽക്കുന്നത്. അപ്പോൾ കുടുംബത്തിൽ മതബോധനം നടക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ജീവിത സാക്ഷ്യം മതബോധനത്തിൻ്റെ ഒരു ഉറവിടമാണ്. മതബോധനം ജീവിത സാക്ഷ്യത്തിലൂടെയാണ് കൈമാറി ചെയ്യപ്പെടുന്നത്. അനേകരുടെ ജീവിത സാക്ഷ്യം സഭയിലുണ്ട്. നമുക്കറിയാം വിശുദ്ധരായ അനേകം വ്യക്തികൾ, ധാരാളം രക്തസാക്ഷികൾ, വിവിധ ശുശ്രൂഷകൾ ചെയ്ത് കടന്നുപോയ മനുഷ്യർ, പീഡനങ്ങളിലൂടെ കടന്നു പോന്നിട്ടുള്ള ജനതതി, എത്രയോ ആളുകൾ ഇന്ന് നമുക്ക് പ്രചോദനമല്ലേ? പീഡനങ്ങളുടെ നടുവിൽ കൂടെ കടന്നു പോകുന്ന ക്രൈസ്തവരുടെ ജീവിതങ്ങൾ, അതോടൊപ്പം തന്നെ സഹനത്തിൻ്റെ ജീവിതം, രോഗങ്ങളും പ്രയാസങ്ങളും സഹനങ്ങളിലൂടെ പോകുന്ന ജീവിതം, ആ വ്യക്തികളൊക്കെ തമ്പുരാൻ്റെ ഹിതത്തിന് കീഴ്വഴങ്ങി അതൊക്കെ സ്വീകരിച്ചും വിധേയപ്പെട്ടും പോകുമ്പോൾ അവരുടെ ജീവിതം മറ്റുള്ളവർക്കൊരു പ്രേരണയായി തീരുകയാണ്, പ്രചോദനമായി തീരുകയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും ക്രൈസ്തവ ജീവിതം മതബോധനത്തിൻ്റെ ഒരു ഉറവിടമായിട്ട് വരാൻ സാധിക്കും. ഉത്തമ കുടുംബ ജീവിതങ്ങൾ, ധാരാളം കുടുംബജീവിതങ്ങൾ, കുടുംബങ്ങളുണ്ട് ഉത്തമ ജീവിതം നയിക്കുന്നവർ. എന്തെല്ലാം പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും ഉണ്ടായാലും വിശ്വസ്തയോടുകൂടി ദൈവത്തിൻ്റെ നിയമങ്ങൾക്കൊക്കെ, ദൈവിക കൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും വിധേയപ്പെട്ട് ജീവിക്കുന്ന വ്യക്തിത്വങ്ങൾ, ഇവരൊക്കെ വിശ്വാസത്തിന് വലിയ സാക്ഷികളാണ്. മാത്രമല്ല പ്രിയമുള്ളവരെ, നമ്മുടെ മുമ്പിൽ പ്രവർത്തിക്കുന്ന അനേകം വിശ്വസ്തയോടുകൂടി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വൈദികരെ, സന്യസ്തരൊക്കെ അവരുടെ ജീവിത സാക്ഷ്യത്തിലൂടെ നമുക്ക് പ്രചോദനം നൽകുന്നവരാണ്. അതും മതബോധനത്തിൻ്റെ ഉറവിടങ്ങളായിട്ട് നമുക്കത് കാണാൻ സാധിക്കും. ആദിമ സമൂഹമാകട്ടെ, അവരെ പറ്റി പറഞ്ഞെന്താണ്, നോക്കുക അവർ പരസ്പരം എത്രമാത്രം സ്നേഹിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായത്തിലെ 32-ാമത്തെ വചനം നമുക്കറിയാം. ആദിമ ക്രൈസ്തവ സമൂഹത്തിന് ഒരാത്മാവും ഒരു ഹൃദയമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരാത്മാവും ഒരു ഹൃദയം അവർക്കുണ്ടായിരുന്നതല്ല, മറ്റുള്ളവരായിട്ട് അവർ പങ്കുവയ്ക്കുമായിരുന്നു, മാതൃകാപരമായിട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അതൊക്കെ അനേകർക്ക് പ്രചോദനമായി തീരുന്നു, പ്രോത്സാഹനമായി തീരുന്നു. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിലെ 42-ാമത്തെ വചനം നമുക്കറിയാം. അവർ അപ്പോസ്തലന്മാരുടെ പ്രബോധനം, അപ്പം മുറിക്കൽ, പ്രാർത്ഥന, കൂട്ടായ്മ എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. അപ്പോൾ ഇത് കണ്ട ആളുകൾക്ക് ഈശോയെ പറ്റി അറിയാനുള്ള താല്പര്യം ജനിക്കുകയായിരുന്നു. അവർ ആകർഷിക്കപ്പെട്ട് ഈ സമൂഹത്തിലേക്ക് വരുന്നതായിട്ട് നമ്മൾ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് നമ്മുടെ ജീവിതങ്ങളും ക്രൈസ്തവ സമൂഹത്തിൻ്റെ ജീവിതങ്ങളും എപ്പോഴുമാണ്. പ്രിയമുള്ളവർ, നമുക്കറിയാം നമ്മളെ നമ്മൾ എവിടെ ജീവിക്കുന്നോ നമ്മൾ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ട്. ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഒരു സാന്നിധ്യം ഒരു പ്രദേശത്ത്, അത് മറ്റുള്ളവർക്ക് പ്രചോദനകരമാണ്. അതൊരു പുളിമാവ് പോലെ പ്രവർത്തിക്കേണ്ടതാണ്. നമ്മുടെ അറിയാതെ നമ്മുടെ സാന്നിധ്യം, നമ്മുടെ ഇടപെടലുകൾ, നമ്മൾ പള്ളിയിൽ പോകുന്നത്, പ്രാർത്ഥിക്കുന്നത്, മറ്റു കാര്യങ്ങളൊക്കെ സഹകരിക്കുന്നത് കാണുമ്പോൾ അത് മറ്റുള്ളവർക്ക് പ്രചോദനാത്മകമായി തീരും. പലപ്പോഴും
ചില നമുക്കറിയാം മറ്റു മതസ്ഥർ തിങ്ങി പാർക്കുന്ന സ്ഥലത്ത് ചെന്ന് നമ്മൾ നല്ല ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങുമ്പോൾ പലപ്പോഴും എതിർപ്പുകൾ വരാം. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അവർ നമ്മുടെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കുന്നു, പ്രോത്സാഹനമായിട്ട് കരുതുന്നു. അപ്പോൾ പ്രവർത്തനങ്ങളിലൂടെ ജീവിതത്തിലൂടെ നമുക്ക് സാക്ഷ്യം വഹിക്കുവാൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ക്രൈസ്തവ ജീവിതം തന്നെ മതബോധനത്തിൻ്റെ ഒരു ഉറവിടമായിട്ട് തീരുകയാണ്. നമ്മളെ കണ്ടുമുട്ടുന്നവരോട്, നമ്മളോട് സംസാരിക്കുന്നവരോട്, നമ്മുടെ ജീവിതരീതി കണ്ട് ആകർഷിച്ചതായിട്ട് ചിലരെങ്കിലൊക്കെ വരുമായിരിക്കും. അതുകൊണ്ട് തന്നെയാണല്ലോ ചില കുടുംബങ്ങളിലെ ജോലികൾക്കായിട്ട് വരുന്ന ആളുകൾ, അല്ലെങ്കിൽ ചില സ്ഥാപനങ്ങളിലൊക്കെ ജോലിക്കായി നിൽക്കുന്ന മറ്റു മതസ്ഥരായ ആളുകൾ കുറച്ച് നാൾ കഴിയുമ്പോൾ എനിക്കും വിശ്വാസിയായി തീരണം, എനിക്കൊരു മാമുരിസ വേണം എന്നൊക്കെ പറഞ്ഞ് വരാൻ കാരണം എന്താണ്? അവർ നമ്മുടെ ജീവിതവും ഒക്കെ കാണുമ്പോൾ സാക്ഷ്യത്തിലൂടെയാണ്. അപ്പോൾ മതബോധനത്തെ വിശ്വാസത്തിൻ്റെ സാക്ഷ്യമായി, വിശ്വാസത്തിൻ്റെ ഒരു ഉറവിടമായിട്ട് നമുക്ക് ജീവിത സാക്ഷ്യത്തെ കാണാൻ സാധിക്കും. അവസാനമായി മൂന്നാമതായിട്ട് നമ്മുടെ ധാർമ്മിക നിയമങ്ങളാണ്, ധാർമ്മിക മൂല്യങ്ങളാണ്. സഭയുടെ ധാർമ്മിക പ്രബോധനങ്ങൾ മതബോധനത്തിൻ്റെ ഉറവിടമാണ്. ഈ സഭയുടെ പ്രബോധനങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റും, ധാർമ്മിക പ്രബോധനം പെട്ടെന്ന് ഉണ്ടായതല്ല. അത് വേദപുസ്തകത്തിൽ നിന്നും പാരമ്പര്യങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള നിയമങ്ങളാണിതൊക്കെയും. സഭയുടെ ധാർമ്മിക നിയമങ്ങളൊക്കെ ദൈവിക വെളിപാടിലൂടെയാണ്, ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ നിന്നും വന്നതാണ്. ദൈവിക ജ്ഞാനത്തിൽ നിന്നാണ്, ദൈവിക വിജ്ഞാനത്തിൽ നിന്നാണ് സഭയുടെ നിയമങ്ങൾ രൂപം കൊണ്ടതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഈ നിയമങ്ങൾ, ആ നിയമാനുസൃതമായ ജീവിതമൊക്കെ നയിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് വിശ്വാസത്തിലേക്ക് ഒരു ആകർഷണമായി തീരും. അപ്പോൾ നിത്യതയിലേക്കുള്ള യാത്രയ്ക്ക് ദൈവം നമുക്ക് തന്നിരിക്കുന്ന വലിയ സമ്മാനം നിത്യജീവനാണ്. യോഹന്നാൻസിലേക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിലെ രണ്ടാം അധ്യായത്തിലെ 25-ാമത്തെ വചനം പറയും, പിതാവ് നമുക്കൊരു സമ്മാനം ഒരുക്കിയിട്ടുണ്ട്. എന്താണ് സമ്മാനം? നിത്യജീവനാണ്. അപ്പോൾ നിത്യജീവനെ ലക്ഷ്യമാക്കി പ്രയാണം ചെയ്യുന്നവരാണ്, നമ്മുടെ യാത്ര ചെയ്യുന്നവരാണ്. ഈ നിത്യജീവനിലേക്കുള്ള പ്രയാണത്തിൽ നമുക്ക് മാർഗദർശനങ്ങളായി നിൽക്കുന്നത് നിയമങ്ങളാണ്, ധാർമ്മിക നിയമങ്ങളാണ് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നത്. അപ്പോൾ ഇത് അതൊക്കെ അതും ഒരു വിശ്വാസത്തിൻ്റെ സ്രോതസ്സായിട്ട് കണക്കാക്കാൻ സാധിക്കും. വിശ്വാസ ജീവിതത്തിൻ്റെയും പ്രാർത്ഥനാ ജീവിതത്തിൻ്റെയും ബാഹ്യ പ്രകടനങ്ങളായിട്ടാണ് ഈ ധാർമ്മിക നിയമങ്ങൾ വരുന്നത്. വിശ്വാസ ജീവിതത്തിൽ നിന്നും പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്നും വരുന്ന ചില ചട്ടങ്ങളും ക്രമങ്ങളൊക്കെയാണ് ധാർമ്മിക നിയമങ്ങൾ എന്ന് പറയാൻ സാധിക്കും. പ്രിയമുള്ളവരെ, മതബോധനത്തെ നമ്മൾ ചെയ്യുന്ന എന്താണ്? സഭയുടെ ധാർമ്മിക നിയമങ്ങൾ നമ്മൾ പകരുകയാണ് ചെയ്യുന്നത്. മതപഠന ക്ലാസ്സുകളോട് നമ്മൾ ചെയ്യുന്ന അതാണ്. സഭയുടെ ധാർമ്മിക നിയമങ്ങൾ, അത് തിരുവചനത്തിൽ നിന്നും ഈശോയുടെ പ്രബോധനങ്ങളിൽ നിന്നും പാരമ്പര്യങ്ങളിൽ നിന്നും ഒക്കെ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ നിയമങ്ങൾ നമ്മൾ കൈമാറ്റം ചെയ്യുകയാണ് ചെയ്യുന്നത് മതബോധനത്തിൽ. മാത്രമല്ല ദൈവകൽപ്പനകളെയൊക്കെ നമ്മൾ 10 കമാൻഡ്മെൻറ്റ്സ് വിശദീകരിച്ച് കൊടുക്കുന്നു കുഞ്ഞുങ്ങൾക്ക്. അവർ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിനുള്ള ക്ലാസ്സുകളിലും അത് കഴിഞ്ഞ് വരുന്ന ക്ലാസ്സുകളിലേക്കായിട്ട് നമ്മളിങ്ങനെ വിശദീകരിച്ച് നൽകുകയാണ് ഈ ധാർമ്മിക നിയമങ്ങളൊക്കെ. ആ കുഞ്ഞുങ്ങളത് അവരുടെ ജീവിതത്തിൽ പുലർത്തുന്നത് മാത്രമല്ല, പിന്നീട് അത് മറ്റുള്ളവർക്ക് അവർ പകർന്നു കൊടുക്കുകയും ചെയ്യും. വചനാധിഷ്ഠിതമായ ധാർമ്മിക ഉപദേശങ്ങൾ നമ്മൾ നൽകുന്നുണ്ട്, വചനാധിഷ്ഠിതമായിട്ടുള്ള ധാർമ്മിക ഉപദേശങ്ങൾ. അപ്പോൾ ഇതും ഇങ്ങനെ ഈ ധാർമ്മിക നിയമങ്ങളും സഭയുടെ മതവിശ്വാസത്തിൻ്റെ, മതബോധനത്തിൻ്റെ, വിശ്വാസ പരിശീലനത്തിൻ്റെ ഉറവങ്ങളായി നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ചുരുക്കത്തിൽ നമ്മളെന്താണ് പറഞ്ഞു വന്നത്? മതബോധനത്തിൻ്റെ ഉറവിടങ്ങളെപ്പറ്റിയാണ്, സ്രോതസ്സുകളെപ്പറ്റിയാണ്. സോഴ്സസ് ഓഫ് കാറ്റക്കേസിസ്, രണ്ട് തരം സോഴ്സുകൾ നമ്മൾ പറഞ്ഞു. ഒന്ന് പ്രധാന സോഴ്സുകൾ, പ്രിൻസിപ്പൽ സോഴ്സസ്, അത് മൂന്നെണ്ണമാണ്. ദൈവവചനം, വിശുദ്ധ പാരമ്പര്യം, സഭയുടെ പ്രബോധനാധികാരമാണ്. വിശദീകരിച്ചത് വീണ്ടും പുറകോട്ട് പോകുന്നില്ല. രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞത് പൂരക സ്രോതസ്സുകളാണ്, കോംപ്ലിമെൻ്ററി സോഴ്സസ്സാണ്. അത് നമ്മൾ പറയുകയുണ്ടായി, അത് ആരാധനക്രമ ജീവിതം, സഭാത്മക ജീവിതം അല്ലെങ്കിൽ സാക്ഷ്യത്തിൻ്റെ ജീവിതം, മൂന്നാമതായിട്ട് സഭയുടെ ധാർമ്മിക നിയമങ്ങളാണ്. ഈ ക്ലാസ് നിങ്ങൾ സ്നേഹത്തോടെ കേട്ടിരുന്നതിൽ അതിയായ സന്തോഷം. ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഈ അവസരം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.